നമസ്കാരം ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണെങ്കിൽ അത്തരം രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് പറയുക ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമായെങ്കിലും ഒരു ഭരണഘടനയും രാഷ്ട്രതലവനും ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമങ്ങൾ കർത്തവ്യങ്ങൾ പൌരന്റെ മൌലിക അവകാശങ്ങൾ കടമകൾ രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു പരമാധികാര രാഷ്ട്രങ്ങളിലെ ലിഖിത ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇന്ത്യയുടെ ഭരണഘടന ഭാഗങ്ങളും അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ കീഴിൽ രൂപവൽക്കരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു ഇന്ത്യൻ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നത് ഈ സഭ പതിമൂന്ന് കമ്മിറ്റികൾ ചേർന്നതായിരുന്നു ഈ സഭയിലെ അംഗങ്ങളിൽ പ്രാദേശിക നിയമസഭകളിൽ അവയിലെ അംഗങ്ങൾ തിരഞ്ഞെടുത്തവരും നാട്ടുരാജ്യങ്ങളുടെയും മറ്റ് പ്രദേശങ്ങളുടെയും പ്രതിനിധികളും ഉണ്ടായിരുന്നു ആകെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളുണ്ടായിരുന്ന സഭയുടെ അംഗത്വം പിന്നീട് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളായി ചുരുങ്ങി സഭയുടെ ഉദ്ഘാടന യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് വരെ സഭ പ്രവർത്തിച്ചു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു സഭയുടെ അന്നത്തെ താത്കാലിക ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു സഭയുടെ നിയമോപദേഷ്ടാവ് ശ്രീ ബി എൻ റാവു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സഭ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു കരട് കമ്മിറ്റി രൂപവത്കരിച്ചു ശ്രീ ബി എൻ റാവു ആയിരുന്നു ഭരണഘടനാ ഉപദേശകൻ ഇന്ത്യൻ ഭരണഘടന എന്ന ദൗത്യം പൂർത്തിയാക്കാൻ കൃത്യം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം വേണ്ടി വന്നു വേണ്ടിവന്നു ആകെത്തിയ ദിവസത്തോളം നീണ്ട ചർച്ചകൾ സഭയിൽ നടന്നു ഇവയിൽ നൂറ്റി പതിനാല് ദിവസവും ചർച്ചയായിരുന്നു നടന്നത് കരട് ഭരണഘടനയിൽ ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ഭേദഗതികൾ തീരുമാനിക്കപ്പെട്ടു ഭരണഘടനയുടെ ആദ്യ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ ഘടകസഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവത്കരിച്ച ഭരണഘടന അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറാം തീയതി ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ സഭയുടെ അംഗങ്ങൾ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് തുടർന്ന് ഭരണഘടനാ പ്രഖ്യാപനവും ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഇതിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു ഘടകസഭയുടെ അന്തിമ അംഗീകാരം ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തിനാലിലേറെ വകുപ്പുകളും പന്ത്രണ്ട് പട്ടികകളും ഭരണഘടനയിലുണ്ട് ഏറ്റവും അധികം ഭേദഗതികൾക്ക് വിധേയമായ ഭരണഘടനയും ഇന്ത്യയുടെ തന്നെയാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നുണ്ട് സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പതിൽ കൂടി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ ചെന്നു ചേർന്നു അവസാനിക്കുന്നു ഇന്ത്യയുടെ മൂന്ന് സേനകളായ കരസേന നാവികസേന വ്യോമസേന എന്നിവരുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി ഈ സമയം ഇതിനെ സല്യൂട്ട് സ്വീകരിക്കുന്നു ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന സൈനിക പ്രദർശനങ്ങളും ഈ ദിവസം നടക്കുന്നു ഡൽഹിയെ കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലും അതത് തലസ്ഥാനങ്ങളിലും സംസ്ഥാനത്തെ ഗവർണർമാർ പതാക ഉയർത്തുകയും ചെയ്യുന്നു എല്ലാ റിപ്പബ്ലിക് ദിവസങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ പ്രധാന വ്യക്തികൾ ഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ അതിഥികളാകാറുണ്ട് എന്നാൽ കോവിഡ് കണക്കിലെടുത്ത് നിയന്ത്രിതമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ നിശ്ചയിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുഖ്യാതിഥി ഉണ്ടായിരിക്കില്ല എല്ലാ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ വെബ്ഡെസ്ക് തൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ